ഹായ് ഫ്രണ്ട്സ്, ബിവി സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് വളരെ ഈസിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത് വിദ്യാരംഭത്തിനുണ്ടാക്കുന്ന പായസമാണ്, നമുക്ക് അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന നെയ്പ്പായസം. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഉണക്കലരിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിറപറയൻ്റെ മട്ട റോ റൈസാണ്, പായസ അരി എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരി എടുക്കാം. ഈ അരി നമ്മൾ 2 കപ്പാണ് എടുക്കുന്നത്, 250 2 കപ്പ്. ഇവിടെ എല്ലാവർക്കും പായസം ഇഷ്ടമായ കാരണം ഞാൻ ഇങ്ങനത്തെ കൂടുതൽ എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 1/4 മണിക്കൂർ കുതിർത്ത് വെക്കണം. എന്നതിന് ശേഷം നമ്മൾ വേവിക്കാൻ എടുക്കുകയുള്ളൂ. ഇനി അതിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ശർക്കര. ഇപ്പം നമ്മൾ ഒരു 500 ഗ്രാമിൻ്റെ അരി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 400 ഗ്രാം ശർക്കര വേണം നമുക്ക്. അതിനുശേഷം നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ളത് നെയ്യാണ്. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഈ നെയ്പ്പായസം ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ബാക്കി ആഡ് ചെയ്യുന്നതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ ഞാനിവിടെ അരി കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേവിക്കാൻ വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എനിക്കിപ്പോൾ അതില്ലാത്ത കാരണം ഞാൻ ഇങ്ങനത്തെ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു വലിയ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ ഗ്ലാസ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ 250 കപ്പാണ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു 12 എണ്ണമെങ്കിലും നമുക്ക് വേണം. അപ്പോൾ അതിനേക്കാളും നല്ലത് വലിയൊരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 6 ഗ്ലാസ് നമുക്ക് എടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടുന്നത് ശർക്കര. അത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചതിന് ശേഷം ഉരുക്കിയെടുക്കണം. എന്നിട്ട് അത് അരിച്ചെടുത്ത് മാറ്റി വെക്കുക വേണ്ടത്. ഇതിപ്പോൾ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം അത് അങ്ങനെ തന്നെ ചെയ്യാം. അതിന് ശേഷം വെള്ളം നന്നായി തിളക്കുന്ന സമയത്ത് ഒന്ന് ലോ ആക്കിയിട്ട് മൂടി വെക്കണേ, ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ചോറൊക്കെ നന്നായിട്ട് വെന്ത് പൊന്തി വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഇനിയും വറ്റിക്കൊണ്ട് നിൽക്കണം. അടിയിൽ പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. ഇപ്പം നമ്മൾ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിങ്ങനെ പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ പായസം ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഗീ ആണ്. അതും സാവധാനത്തിന് 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ട് മെല്ലെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കൈയെടുക്കാണ്ട് ഇളക്കണം, ഇല്ലെങ്കിൽ അത് അടി പിടിക്കും. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് ഈ അടുപ്പത്ത് തന്നെ നിന്ന് ആ ഗീയൊക്കെ ഒന്ന് ഇതിനോട് അലിഞ്ഞ് ചേർന്നത് വരെ കുറച്ച് നേരം കൂടെ ചൂടാക്കുക. ഒന്നും കൂടെ ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ തുളസി ഇലയൊക്കെ ഇട്ട് കൊടുക്കുക. അതും ഓപ്ഷനാണ്, നിങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ആവശ്യമുള്ള ആൾക്ക് അത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് തുളസി ഇല ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ നെയ്പ്പായസം റെഡിയായി. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഇപ്പോൾ ഈ ചെയ്തതുപോലെ വേറെ അല്ലെ സാധനങ്ങളൊന്നും അതിൽ ആഡ് ചെയ്യാണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഈ 3 നെയ്പ്പായസത്തിന് ഈ 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി നെയ്പ്പായസം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളെ നെയ്പ്പായസം. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നാളെ വേറൊരു ഐറ്റം ആയിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.